ഇന്ന് ജൂൺ 13 പാദുവയിലെ വിശുദ്ധ ആന്റണിയുടെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുകയാണ്. പോർത്തുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ 1195 ആന്റണി ജനിച്ചു. ജ്ഞാനസ്ഥാന നാമം ഫെർഡിനൻഡ് എന്നായിരുന്നു. രാജകൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന പിതാവ് മകനെ ഒരു രാജകുമാരനെ പോലെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. 15 വയസ്സുള്ളപ്പോൾ അഗസ്റ്റിനിയൻ സന്യാസികളുടെ മഠത്തിൽ ആന്റണി ഏതാനും കാലം താമസിച്ചു. 17 വയസ്സിൽ കോയിബ്രയിലെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ താമസിച്ച് പഠനം നടന്നു. അവിടെ താമസിക്കുമ്പോൾ ആഫ്രിക്കയിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ പോയിരുന്ന 5 ഫ്രാൻസിസ്കൻ സന്യാസികളെ ശുശ്രൂഷിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അവർ ആഫ്രിക്കയിലേക്ക് സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങിയ ഉടനെ വധിക്കപ്പെടുകയും ശരീരം കോയിബ്രയിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുകയും ചെയ്തു. ഈ സംഭവം ധീരമായ ആ ഫ്രാൻസിസ്കൻ സന്യാസികളെ അനുകരിക്കുവാൻ ആന്റണിക്ക് ഉത്തേജനം. 25 വയസ്സിൽ ആന്റണി ഒരു ഫ്രാൻസിസ്കൻ വൈദികനായി ആഫ്രിക്കയിലേക്ക് തന്നെ പുറപ്പെട്ടു. നീഗ്രോ ജാതികൾ ആന്റണിയെ തൊട്ടില്ല. സ്വദേശത്തേക്ക് മടങ്ങുവാൻ വേണ്ടി ആന്റണി ഒരു കപ്പൽ കയറി. എന്നാൽ കൊടുങ്കാറ്റ് നിമിത്തം കപ്പൽ ഇറ്റലിയിലാണ് എത്തിച്ചേർന്നത്. 9 ആന്റണി ഒന്തെപ്പാവള ആശ്രമത്തിൽ താമസിച്ചു. ഭക്ഷണം പാകം ചെയ്യുക, വിറക് വെട്ടുക, മുറിയടിക്കുക മുതലായ എളിയ ജോലികൾ ചെയ്താണ് അദ്ദേഹം അവിടെ താമസിച്ചത്. ഫുർലിയിൽ നടന്ന ഒരു പുരോഹിത അഭിഷേക ചടങ്ങിൽ വെച്ചാണ് ആന്റണിയുടെ പ്രസംഗചാതുര്യം പ്രകടമായത്. 26-കാരനായ ആന്റണിയോട് ആ ചടങ്ങിൽ പ്രസംഗിക്കുവാൻ ആവശ്യപ്പെട്ടു. പ്രസ്തുത ആകസ്മിക പ്രസംഗത്തിൻ്റെ മഹാത്മ്യത്തെപ്പറ്റി ഗ്രഹിക്കാനിടയായ ഫ്രാൻസിസ് അസ്സിസി ഇറ്റലി മുഴുവൻ പ്രസംഗിക്കുവാൻ ആന്റണിയെ മാറ്റുക. ഫാദർ ആന്റണി തെരുവീതികളിലും കടൽ തീരത്തു നിന്നും പ്രസംഗിക്കുവാൻ തുടങ്ങി. വമ്പിച്ച ജനാവിനെ വട്ടം പിടിച്ചാണ് ആന്റണിയുടെ പ്രസംഗം ശ്രമിച്ചിരുന്നത്. ഒരു ദിവസം ശ്രോതാക്കളെ ആരെയും കാണാതായപ്പോൾ കടലിലേക്ക് നിർത്തി ഫാദർ ആന്റണി പ്രസംഗിച്ചു. മത്സ്യങ്ങൾ പ്രസംഗം കേൾക്കുവാൻ നിരയായി നിന്നു. ജലപ്രളയത്തിൽ സമസ്ത ജീവജാലങ്ങളും നശിച്ചപ്പോൾ മത്സ്യങ്ങളെ സംരക്ഷിച്ചതും ചില മത്സ്യങ്ങൾ ദൈവതീരുമനസ് നിറവേറ്റുവാൻ പങ്കുവച്ചിട്ടുള്ളതും അദ്ദേഹം പ്രസംഗത്തിൽ അനുസ്മരിച്ചു. ഒരിക്കൽ ആന്റണി പ്രസംഗിക്കുവാൻ തയ്യാറാക്കിയ കുറിപ്പുകൾ ആരോ എടുത്തുകൊണ്ടുപോയതിനാൽ അദ്ദേഹം പരിഭ്രാന്തനായി. കുറിപ്പ് മോഷ്ടിച്ചവന്റെ നേർക്ക് ഒരാൾ വാളൂരി പിടിച്ചുകൊണ്ടുവരുന്നത് കണ്ട് ഭയപ്പെട്ട അയാൾ കുറിപ്പ് തിരികെ കൊടുത്തു. അതിനാൽ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ കിട്ടുവാൻ ഭക്തജനങ്ങൾ വിശുദ്ധ ആന്റണിയോട് പ്രാർത്ഥിക്കുന്നു. ഫാദർ ആന്റണി ഫ്രാൻസിസ്കലായിരിക്കുമ്പോൾ ബോൻവില്ല എന്ന ഒരു യഹൂദൻ അദ്ദേഹത്തോട് പറഞ്ഞു, തിരുവോസ്തി വെറും അപ്പകർഷണമാണ്, ദൈവമൊന്നുമല്ല. തുടർന്ന് അദ്ദേഹം ആന്റണിയെ വെല്ലുവിളിച്ചു, ഞാൻ എൻ്റെ കഴുതയെ ചന്തസ്ഥലത്ത് കെട്ടിടാം. 3 അതിന് തീറ്റ കൊടുക്കുകയില്ല. അനന്തരം അതിന് കുറേ ഓട്സ് വച്ച് നീട്ടു. താങ്കളൊരു തിരുവോസ്തി കാണിച്ചു കൊടുക്കുക. കഴുത ആ ഭക്ഷണ സാധനം ഉപേക്ഷിച്ച് തിരുവോസ്തിയെ വണങ്ങുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം. ഫാദർ ആന്റണി ഈ വെല്ലുവിളി സ്വീകരിച്ച് തിരുവോസ്തി പ്രദക്ഷിണമായി കൊണ്ടുവന്നു. യഹൂദർ ഓട്സ് വച്ച് നീട്ടി കഴുത ഓസ്തിയിലേക്ക് നോക്കാതെ തല താഴ്ത്തി പിടിച്ച് തിരുവോസ്തിയെ വണങ്ങി. ഫാദർ ആന്റണിയുടെ തപോ ജീവിതത്തിൻ്റെ പാരാമ്യം ഗ്രഹിക്കുവാൻ അദ്ദേഹത്തിൻ്റെ അന്ത്യകാല ചരിത്രം വായിച്ചിരുന്നു. ഒരു വലിയ വാൾനട്ട് മരത്തിൽ അദ്ദേഹം ഏകാന്തത്തിൽ കഴിയുകയാണ് ചെയ്തത്. ഒരിക്കൽ ആന്റണി ഒരു വീട്ടിൽ കിടക്കുമ്പോൾ കുടുംബനായകൻ താക്കോൽ ദ്വാരത്തിൽ കൂടി ആന്റണിയെ നോക്കി. ദൈവമാതാവ് ഉണ്ണിയെ ഫാദർ ആന്റണിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനാലാണ് അത്ര വിശുദ്ധ ആന്റണിയുടെ ചിത്രം ഈശോയെ കയ്യിൽ പിടിച്ചിരിക്കുന്ന രൂപത്തിൽ വരയ്ക്കുന്നത്. ഫാദർ ആന്റണി മരിച്ചപ്പോൾ പാതുവായിലെ കുട്ടികൾ തങ്ങളുടെ പിതാവ് വിശുദ്ധ ആന്റണി മരിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. പിറ്റേ വർഷം അദ്ദേഹത്തിൻ്റെ നാമകരണം റോമയിൽ നടന്നപ്പോൾ ലിസ്ബണിലെ മണികൾ താനെ മുഴങ്ങി. ഏതാനും വർഷം കഴിഞ്ഞ് ശവകുടീരം തുറന്നു നോക്കിയപ്പോൾ ഫാദർ ആന്റണിയുടെ നാവ് അഴിയാതിരിക്കുന്നതായി കണ്ടു. വിശുദ്ധ ബോനെ ബെഞ്ചർ അത് കയ്യിലെടുത്ത് പറഞ്ഞു, ഭാഗ്യപ്പെട്ടവനെ, നീ എന്തുമാത്രം ദൈവസ്തുതികൾ പാടി. 12 പിയൂസ് അദ്ദേഹത്തെ വേദപാരംഗതനെന്ന് പ്രഖ്യാപിച്ചു. ഒന്നും ചോദിക്കാതിരിക്കുക, യാതൊന്നും നിശ്ചയിക്കുക.
പരിശുദ്ധ അന്തോനിയുടെ ജീവിത രഹസ്യം. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധന്റെ മധ്യസ്ഥ തേടി നമുക്ക്